ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം നമ്മുടെ സീസൺ 34 എലൈറ്റ് പാസ് അടുത്ത മാസത്തെ മാർച്ച് മാസത്തെ വരാൻ പോകുന്നുണ്ട്. അതിനെ കുറച്ച് ലീക്സ് കാര്യങ്ങൾ കുറച്ച് വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വരാൻ പോകുന്ന ബണ്ടിൽ കാര്യങ്ങൾ, ബാഗ്, അതിനെ കുറച്ച് നമ്മളെല്ലാം ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് തൊട്ട് സൈഡിക്കുന്ന ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് ഇതുപോലത്തെ അടിപൊളി വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് വേണ്ട നമ്മുടെ വീഡിയോയിൽ കടക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വരാൻ വന്നതാണ് പിക്കപ്പ് ജീപ്പിൻ്റെ അടിപൊളിയായിട്ടുള്ള സ്കിന്ന് കാര്യങ്ങളാണ്. നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ അടുത്തായിട്ട് വരാൻ പോകുന്നതായിട്ട് എലൈപ്പാസിൻ്റെ ഭാഗം വരുന്ന ഒരു ബാറ്റിൻ്റെ സ്കിന്നാണ്. വലിയ ഗുമ്മ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത സ്കിൻ കാര്യങ്ങളാണ്. പിന്നെ ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ഒരു ജാക്കറ്റ് രീതിയിൽ ലഭിക്കുന്നുണ്ട് എലൈപ്പാസിൻ്റെ ഭാഗമായിട്ട്. പിന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫ്രീ പാസിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഒരു ബണ്ടിലെന്ന് പറയുമ്പോൾ ഒരു ജാക്കറ്റ് രീതിയാണ്. സ്ഥിരം വരുന്ന ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കളറൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നെ എലൈറ്റ് പാസിൻ്റെ മെയിനായിട്ട് വരാൻ പോകുന്ന നമ്മുടെ ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ബണ്ടിലാണ്. അടിപൊളി ഒരു മജീഷ്യൻ തീമിൽ ബന്ധപ്പെട്ടൊരു അടിപൊളി ബണ്ടിലാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അടിപൊളി വേറെ ലെവല്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടിപൊളി ഒരു ബണ്ടിലാണ്, നല്ല രീതിയിലൊരു വെറൈറ്റി ലുക്കുള്ള രീതിയിൽ ബണ്ടിലാണ് വരാൻ പോകുന്നത്. പിന്നെ സാധാരണ നമ്മുടെ പെറ്റിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അപ്പോൾ 100% ESP അതൊക്കെ സ്ഥിരം വരുന്നത് തന്നെയാണ്. അപ്പോൾ സ്കൈലാൻ്റെ ഒരു ഫെർമെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അടുത്തായിട്ട് വരാൻ പോകുന്ന ഈ ഗണ്ണിൻ്റെ സ്കിന്നാണ് നമ്മുടെ M870 ഷോർട്ട് ഗണ്ണിൻ്റെ സ്കിന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല രീതിയിലുള്ള ബ്ലൂ കളർ തീമിലാണ് വരാം. പിന്നെ ഈ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ബെനിയും കാര്യങ്ങൾ വരുന്നുണ്ട്. എൻ്റെ മോനെ അടിപൊളിയാണ്, നല്ല രീതിയിലൊരു കാറ്റിൻ്റെ രീതിയിലുള്ള തീമായിട്ടുള്ള ഗ്രാഫിക്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വരാൻ പോകുന്ന സർഫ് ബോർഡ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അടിപൊളി വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സർഫ് ബോർഡ് കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്ന ബാനർ കാര്യങ്ങളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യത്യസ്തമായ രീതിയിൽ ബാനർ ഈ കാണുന്നതാണ്. എലൈറ്റ് പാസിൻ്റെ ഭാഗമായിട്ട് വരാൻ വന്ന ഗ്രനേഡിൻ്റെ സ്കിന്ന്, ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ലൂട്ട് ബോക്സ് ആയിരിക്കുന്ന സംഭവം, കണ്ട ഗ്രനേഡായിട്ടൊരു ബന്ധം പോലുമില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ബാനർ കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ലൂട്ട് ബോക്സ് സംഭവം. വ്യത്യസ്തമായ രീതിയിലൊരു ക്യാപ്പ്, മാജീഷ്യൻ്റെ ക്യാപ്പ് രീതിയിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ അടിപൊളിയൊരു ബാനർ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ സാധാ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരാൻ പോകുന്നതിൻ്റെ ബാഗാണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന പ്രീ ഫാസ്റ്റിൻ്റെ ഒപ്പം ലഭിക്കുന്ന ബാഗിൻ്റെ സ്കിന്നാണ്. വലിയ കുഴപ്പമില്ലാത്ത സാധാ കളർ മാറ്റിക്കൊണ്ടിരുന്ന രീതിയിലാണ്. അപ്പോൾ ഇതാണ് പിന്നെ പുള്ളി എന്ന് പറയുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള OP ലെവലായിട്ടുള്ള രീതിയിലുള്ള ബാഗിൻ്റെ സ്കിന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ മഷ്റൂമിൻ്റെ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള 3rd ലെവൽ ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലെവലും സെറ്റപ്പാണ്. അപ്പോൾ 2nd ലെവൽ അടിപൊളിയാണ്. അപ്പോൾ ഫസ്റ്റ് ലെവൽ ആലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആലീസിൻ്റെ തീം ബന്ധപ്പെട്ട ആ ഒരു എലൈപ്പാസം വരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മോനെ പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ബണ്ടിലാണ് ഈ കാണുന്നത്. വ്യത്യസ്ത രീതിയിലോ അടിപൊളി വേറെ ലെവലായിട്ടുള്ളൊരു ഒരു ബണ്ടിൽ തന്നെയാണ് വരുന്നത്, ഒരു മജീഷ്യൻ്റെ തീമിലായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല OP ലെവലായിട്ടുള്ള ബണ്ടിലാണ്. അതിൻ്റെ മാസ്കൊക്കെ വേറെ ലക്ഷ്യമില്ല, പുള്ളിയാണ് മാസ്കൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഒരു അടിപൊളി എലൈറ്റ് പാസ്സാണ് നമ്മുടെ മാർച്ചിൽ വരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വീഡിയോ നടത്തുന്നതെന്ന് എല്ലാവർക്കും ബൈ ബൈ.